ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യുന്നത്. ഈ ഒരു റെഡ് ഡ്രസ്സാണ് ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്ന് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു റെഡ് ഡ്രസ്സിന് പറ്റിയുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യുന്നത്. ഒരു ടീഷർട്ടാണ് കേട്ടോ, ഒരു ടീഷർട്ടാണിത്. കാരണം ഇവിടെ ഒരു ആപ്പിളിന്റെ ഒക്കെ പ്രിന്റഡ് ഒക്കെ വരുന്നുള്ള ഒരു ടീഷർട്ടാണിത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആണിത്. അപ്പോൾ ഈ ഒരു ലുക്ക് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ചാനൽ മുഴുവനായിട്ട് കാണാം, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തന്നെ ബെല്ലൈക്കൺ വരും, അതിലെ ഓൺ മറക്കാതെ എനേബിൾ ചെയ്യുക. എന്നാലും വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക. ഞാൻ സ്ക്രീനിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഐ ഡി ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ, ഒരു റെഡ് ടീഷർട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ പറ്റുള്ള ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ ആയിട്ട് എടുക്കുന്നത്. എല്ലാ വീട്ടിലും കണ്ടിട്ടുണ്ടാവും, നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. എം എൻ മീൻ ആവുന്നുള്ള ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. പിരിക്കം പ്ലക്ക് ചെയ്യാൻ കേട്ടോ, അവിടെയൊക്കെ ആയിട്ട് രോമണ്ട. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹില്ലാരിഡോയുടെ ഒരു ഐ ഷേഡോ പാലറ്റാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഐ ഷേഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വരലിൽ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു കളർ മാത്രമാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈവരൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു അടിപൊളി ഷിമറി ഷെയ്ഡാണത്. ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. നല്ലൊരു പ്രൈമറാണ്. നമ്മൾ പ്രൈമർ എപ്പോഴും ഫേസിൽ യൂസ് ചെയ്താൽ നല്ലതാണ്, കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് നല്ലതാണ്. നമ്മുടെ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ പോസ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രൈമർ നല്ലതാണ്. അപ്പോൾ ഞാൻ ഫേസിലും ബാക്കി വരുന്നത് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേബ്ലിൻ ഫിറ്റ്മീയുടെ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഈ ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല ഫേമസ് ആണ്, നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഓയിൽ സ്കിന്നൊക്കെ നല്ലൊരു ഫൗണ്ടേഷനാണിത്. അപ്പോൾ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് വെള്ളത്തിലെടുത്ത് പിഴിഞ്ഞിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡറാണ് ഇത്. നന്നായിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഈ ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിലേക്ക് സെറ്റിംഗ് സ്പ്രേയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ തന്നെ സെറ്റിംഗ് സ്പ്രേ കൂടി സ്പ്രേ ചെയ്തിട്ട് ശേഷമാണ് ഞാനിത് നമ്മുടെ ഫേസിലേക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിൽ ബ്ലെൻഡായി കൊടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആവാനും നല്ല ഹെൽപ്ഫുള്ളാണത്. ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വേറെ കളർ ടോണൊക്കെ ആയിട്ട് അത് കാണിക്കും. അപ്പോൾ ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇനി ഞാൻ ഫിറ്റ്മിയുടെ തന്നെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോമ്പാക്ട് പൗഡർ എന്തായാലും വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കണ്ണ് താഴെ മുകളിലൊക്കെ ആയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണ് വാലിട്ടിട്ട് എഴുതി കൊടുക്കണം. അതേ ടൈപ്പ് തന്നെയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഈ ഒരു ഐലൈനർ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഐലൈനറാണിട്ടത്. പിന്നെ നമ്മളിവിടെ ഐലാഷസ് ഒന്നും യൂസ് ചെയ്യണില്ല. വേണ്ടവർക്ക് ഐലാഷസ് ഒക്കെ യൂസ് ചെയ്യാം, ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്യണില്ല. മാത്രമല്ല ഞാൻ മസ്കാരയും യൂസ് ചെയ്യണില്ല. കാരണം ആ ഐലൈനർ വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ കേളി കൊടുക്കാറാണ് ഐലാഷസ്. അത് എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കണ്ണ് നന്നായിട്ട് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ ഹഞ്ചി ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു മെറൂൺ ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഇയറിങ്ങും കൂടി നമ്മൾ ഇടുകയാണ്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ് കേട്ടോ. വെയിറ്റും ഇല്ല അത്രയ്ക്ക്. നമുക്ക് യൂസ് ചെയ്യാനാലും നല്ല സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മേക്കപ്പ് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു ലുക്ക് മതിയെങ്കിൽ അങ്ങനെ ആക്കാം. പക്ഷെ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു ബ്ലഷൊക്കെ ഇട്ടാലോ എന്നൊരു ഭംഗി ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ബ്ലഷ് ഇല്ല. അപ്പം ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യണത്. ഹഞ്ചി ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ രണ്ട് ചീക്കിലും നോസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. അതേപോലെ തന്നെ ഒന്നുകൂടി നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഹൈലൈറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചീക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഓവറായിട്ട് ഇട്ട് കൊടുക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് രീതിയിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഒരു ഷൈനിങ് ഉണ്ടാവും നമ്മുടെ ഫേസ് ആയാലും. നമ്മൾ ചീക്കിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഷൈനിങ് ആണ് നമ്മളെ ഫേസ് കാണാനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് നമ്മുടെ തടിയുള്ള ഫേസൊക്കെ ആണെങ്കിൽ നമുക്ക് കോണ്ടൂറിങ് ഒക്കെ ചെയ്താൽ നന്നായിട്ട് ഷേപ്പ്ഡായി നിൽക്കും നമ്മുടെ ഫേസൊക്കെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോസിൻ്റെ അവിടെയും ചീക്കിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ കോണ്ടൂറിങ് ഒക്കെ ചെയ്താൽ ഒന്നുകൂടി അടിപൊളിയാവും. പക്ഷെ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ഒക്കെ ചെയ്തിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങളെ. പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.